അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫെഡറൽ റിസർവ് ചെയർമാനായി ജെറോം പവലിനെ രണ്ടാം ടേമിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിനെ തുടർന്ന് ഡോളർ നേട്ടമുണ്ടാക്കിയതിനാൽ ഗോൾഡ് മാർക്കറ്റ് ഇടിഞ്ഞു കൂടാതെ അമേരിക്കയും ജപ്പാനും ഇന്ത്യയും വില നിയന്ത്രിക്കാൻ ക്രൂഡ് ക്രൂഡുശേഖരം പുറത്തിറക്കാൻ തീരുമാനിച്ചതോടെ എണ്ണവില കുറഞ്ഞതും ഗോൾഡ് മാർക്കറ്റിന് താഴേക്കെത്തിച്ചു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണം ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു ഇന്നലെ രാത്രിയോടെ തങ്കുവില ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ മുകളിലായി പിൻ ചെയ്യുന്നതാണ് ഇന്നും വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പവന് മുപ്പത്തി ആറായിരത്തി നാൽപ്പത് ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്